മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ പൗർണമി തിഥിയിൽ ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു വഴിപാട് അടിക്കടി പ്രശ്നങ്ങൾ വീട്ടിൽ വരുന്നുണ്ട് എന്നുള്ളവരാണ് ചെയ്യേണ്ടത്. ഏത് തരത്തിലുള്ള കഷ്ടങ്ങളാണെങ്കിലും ചെയ്യാം. ധനപരമായ കഷ്ടങ്ങൾ, മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം. ഇപ്രാവശ്യം പൗർണമി 13/7/2022 ബുധനാഴ്ചയാണ് വരുന്നത്. പൗർണമി ദിവസം എന്താണ് ചെയ്യേണ്ടതെന്നാൽ, പൗർണമി ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുക. പൂജാമുറി ഇല്ലാത്തവർ എവിടെയാണോ വിളക്ക് കൊളുത്തുന്നത് അവിടെ കൊളുത്തിയാൽ മതി. അതുപോലെ വിളക്കിൽ നിങ്ങൾ എല്ലാ ദിവസവും എത്ര തിരിയാണോ ഇടുന്നത് അതുപോലെ തിരിയിട്ടാൽ മതി. എണ്ണയും ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് നിത്യവും അതുതന്നെ ഉപയോഗിക്കാം. ഈ കാര്യങ്ങളിലൊന്നും ഒരു മാറ്റവും വേണ്ട. വിളക്ക് കഴുകിയതായിരിക്കണമെന്ന് മാത്രം. സാധാരണ എല്ലാ ദിവസവും വിളക്ക് കൊളുത്തുന്നത് പോലെ വിളക്ക് കൊളുത്തിയതിന് ശേഷം കിഴക്ക് നോക്കി നിന്നോ ഇരുന്നോ ഓം നമോ നാരായണായ എന്ന് 108 തവണ ചൊല്ലണം. 108 തവണ ചൊല്ലുമ്പോൾ ജപം തെറ്റാതിരിക്കാൻ ജപമാല ഉപയോഗിക്കാം. ജപമാല ഇല്ലെങ്കിൽ 108 കടല എടുത്ത് വെച്ചിട്ട് ഓരോ പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോഴും ഓരോ കടല മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടാൽ മതി. കൈവിരലുകളിൽ എണ്ണിയാൽ കോൺസെൻട്രേഷൻ മുഴുവൻ എണ്ണുന്നതിലാകും. അതുകൊണ്ട് വിരലുകളിൽ എണ്ണാതിരിക്കുന്നതാണ് നല്ലത്. ഓം നമോ നാരായണായ എന്ന് 108 തവണ ചൊല്ലി മഹാവിഷ്ണുവിനെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കണം. പൗർണമി ദിവസം സമയം കിട്ടുമ്പോൾ രാവിലെയോ വൈകിട്ടോ അവരവരുടെ സൗകര്യമനുസരിച്ച് ഏതെങ്കിലും ദേവീക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ വിഷ്ണുക്ഷേത്രത്തിലോ പോയി ഭഗവത് ദർശനം നടത്തണം. ഇതിൽ ഒരു ക്ഷേത്രത്തിൽ പോയാൽ മതി. അതിനുശേഷം വൈകിട്ട് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി വൈകിട്ട് 5:30 ശേഷം ഏത് സമയത്തും ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ നിന്നുകൊണ്ടോ ദേവിയെ പ്രാർത്ഥിക്കണം. ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി എന്നാണ് ചൊല്ലേണ്ടത്. ഇത് 108 തവണ ചൊല്ലണം. വൈകിട്ട് വടക്ക് നോക്കിയിരുന്നാണ് ചൊല്ലേണ്ടത്. സന്ധ്യയ്ക്ക് 7:30 ചൊല്ലാൻ ശ്രമിക്കുക. ഇനി ജോലി കഴിഞ്ഞ് ലേറ്റായി വരുന്നവർ ആണെങ്കിൽ മാക്സിമം 8:30 ചൊല്ലണം. രാവിലെയും സന്ധ്യയ്ക്കും നാമജപം, അതുപോലെ ക്ഷേത്ര ദർശനം കൂടാതെ ഒരു കാര്യം കൂടി ചെയ്യണം. അന്ന് രാത്രിയിൽ ചന്ദ്രൻ ഉദിക്കുമ്പോൾ കുടുംബത്തോടൊപ്പം ചന്ദ്രദർശനം നടത്തുക. ഇനി വീട്ടിൽ എല്ലാവരും ഇല്ലെങ്കിൽ ഉള്ളവർ മാത്രം ചന്ദ്രനെ കാണുക. സ്ത്രീകൾ ഒറ്റയ്ക്കാണെങ്കിൽ രാത്രിയിൽ അവരവരുടെ സേഫ്റ്റി നോക്കി മാത്രം പുറത്തിറങ്ങുക, അല്ലെങ്കിൽ ജനലിലൂടെ ചന്ദ്രനെ നോക്കുക. 1-2 മിനിറ്റ് ചന്ദ്രനെ നോക്കി പ്രാർത്ഥിച്ചാൽ മതി. ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാ പൗർണമിയിലും മുടങ്ങാതെ ചെയ്താൽ ഏത് രീതിയിലുള്ള കഷ്ടങ്ങളാണെങ്കിലും ഭാവിയിൽ അത് തീർക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിപ്പെടും. ബ്രഹ്മമുഹൂർത്തം എത്ര മണിക്കാണ് എന്നൊരു സംശയമുണ്ടാവാം. ഈ 13-ാം തീയതി പൗർണമി ദിവസം ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് രാവിലെ 4:17 മുതൽ 5:05 വരെയുള്ള 48 മിനിറ്റുകളാണ്. ബ്രഹ്മമുഹൂർത്ത സമയത്ത് പൂജകൾ ചെയ്യുമ്പോൾ രാവിലെ 5:30 ചെയ്യാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ബ്രഹ്മമുഹൂർത്ത സമയത്ത് പൂജ ചെയ്താൽ കിട്ടുന്ന ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഈ ഒരു വഴിപാട് ചെയ്യാൻ സാധിക്കാത്തവർക്ക് മറ്റൊരു വഴിപാട് കൂടി പറയാം. ഇത് രണ്ടും ഒന്നിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ വഴിപാടും ധനപരമായും മാനസികമായുമുള്ള പല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മാറുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ വഴിപാടാണ്. ഇത് നിങ്ങൾ എല്ലാ പൗർണമി തിഥിയിലുമാണ് ചെയ്യേണ്ടത്. 2-3 പൗർണമി തിഥികൾ കഴിയുമ്പോൾ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നത് വരെ ചെയ്യാം, അല്ലെങ്കിൽ 9-ഓ 18-ഓ പൗർണമികൾ ചെയ്യാം. എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. ആദ്യമേ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ,
ആത്മവിശ്വാസത്തോടെ ഏതൊരു പൂജയും വഴിപാടും നാമജപവും ചെയ്താൽ അത് 100% നമുക്ക് സക്സസ് ആയിരിക്കും. കുറച്ചുപോലും സംശയം മനസ്സിൽ ബാക്കി നിൽക്കാതെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് നല്ല മനസ്സോടെ ചെയ്യുക. പൗർണമി ദിവസം 3 നാരങ്ങ വാങ്ങണം. തലേ ദിവസം വാങ്ങിവെച്ചാലും മതി. ഒരുപാട് ദിവസം മുൻപേ വാങ്ങിവെക്കരുത്. 3 നാരങ്ങയുമായി വിഷ്ണു ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ തിരുമേനിയോട് ഈ 3 നാരങ്ങയും ഭഗവാന്റെ പാദത്തിൽ വെച്ചിട്ട് തിരിച്ചു തരാൻ പറയുക. അർച്ചനയോ മറ്റോ നടത്തണമെങ്കിൽ നടത്താം, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഭഗവാന്റെ പാദത്തിൽ ആ നാരങ്ങ വയ്ക്കുമ്പോൾ നല്ലതുപോലെ പ്രാർത്ഥിക്കുക. എന്നിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ആ നാരങ്ങയുമായി ഡയറക്റ്റ് വീട്ടിലേക്ക് തന്നെ വരിക. നാരങ്ങ കയ്യിൽ വാങ്ങിയതിന് ശേഷം സംസാരിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. സംസാരിക്കുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല. മറ്റ് സ്ഥലങ്ങളിലൊന്നും പോകാതെ ഭഗവാന്റെ പാദത്തിൽ വെച്ച 3 നാരങ്ങയുമായി വീട്ടിലേക്ക് തന്നെ വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പൗർണമിയിൽ ഈ വഴിപാട് ചെയ്ത ഫോട്ടോസ് ഇവിടെ വീഡിയോയിൽ കാണിക്കാം. ഭഗവാന്റെ പാദത്തിൽ വെച്ചതും വീട്ടിൽ കൊണ്ടുവന്ന് എങ്ങനെയാണ് വെച്ചത് എന്നല്ല. വീട്ടിൽ തുളസി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് തുളസി പറിച്ച് മാല കെട്ടി ഭഗവാന് ചാർത്താൻ വേണ്ടി കൊണ്ടുപോയിരുന്നു. തുളസിമാലയൊക്കെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പൂജാപാത്രമെടുത്ത്, സ്റ്റീലും അലൂമിനിയവും പാടില്ല, മൺപാത്രം ഉപയോഗിക്കാം. ഞാൻ ബ്രാസ് പ്ലേറ്റിലാണ് വെച്ചത്. ബ്രാസ് പ്ലേറ്റിൽ ഒരു റെഡ് കളർ ക്ലോത്ത് വയ്ക്കുക. എന്നിട്ട് അതിനു മുകളിൽ കുറച്ച് കല്ലുപ്പ് നിരത്തി വയ്ക്കണം. കല്ലുപ്പിടുന്നതാണ് നല്ലത്. ഇനി വീട്ടിൽ എന്തെങ്കിലും കാരണവശാൽ കല്ലുപ്പില്ല എങ്കിൽ മാത്രം ഉപ്പ് പൊടി എടുക്കാം. ഈ കല്ലുപ്പിന് മുകളിൽ ഭഗവാന്റെ പാദത്തിൽ വെച്ച 3 നാരങ്ങയും വെക്കണം. ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്നാൽ നമ്മുടെ ഫ്രണ്ട് ഡോറിന് നേരെ ആയിരിക്കണം. ഫ്രണ്ട് ഡോറിന് തൊട്ടു മുന്നിൽ വെക്കണം എന്നല്ല, ഫ്രണ്ട് ഡോറിന് ഉള്ളിൽ വെക്കണം, ഫ്രണ്ട് ഡോറിന് അഭിമുഖമായി ഇരിക്കണം എന്നേ ഉള്ളൂ. തറയിൽ വെക്കരുത്. ഒരു സ്റ്റൂളോ പീഠമോ വെച്ച് വയ്ക്കാം. ഈ പൗർണമി ദിവസം മുഴുവൻ അത് അവിടെ തന്നെ ഇരിക്കണം. ഈ 3 നാരങ്ങ 24 മണിക്കൂർ നേരം അവിടെ തന്നെ വെക്കണം. നിങ്ങളിപ്പോൾ 10 മണിക്കാണ് നാരങ്ങ വെച്ചതെങ്കിൽ അടുത്ത ദിവസം 10 മണിക്ക് ആവുമ്പോൾ 24 മണിക്കൂർ കഴിയും. അപ്പോൾ അത് അവിടെ നിന്നും എടുത്തു മാറ്റാം. നാരങ്ങ പിഴിഞ്ഞ് ജ്യൂസാക്കി കുടിക്കാം, അല്ലെങ്കിൽ ലെമൺ റൈസ് ഉണ്ടാക്കി കഴിക്കാം. ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ അവർക്കും നാരങ്ങ വെള്ളം കൊടുക്കാവുന്നതാണ്. പ്രസാദമായി നമ്മൾ ആ ജ്യൂസ് കുടിക്കണം. നാരങ്ങ ഉപയോഗിക്കാതെ വെച്ചിരുന്ന് കേടാക്കി കളയാൻ മാത്രം പാടില്ല. അതിലിട്ട ഉപ്പ് നമ്മുടെ കിച്ചണിലെ ഉപ്പ് പാത്രത്തിൽ ഇടാം. റെഡ് ക്ലോത്ത് കഴുകിയെടുക്കാം. ഇത് തുടർച്ചയായി ചെയ്യുമ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളെല്ലാം മാറി മാറി ഐശ്വര്യമുണ്ടാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. തുടർന്ന് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.